പറവൂർ തട്ടാമ്പടി ഷാപ്പുംപടിയിൽ നിലം നികത്തിയ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന വയലോരം ഹോട്ടൽ അടച്ചുപൂട്ടിക്കാൻ കരുമാലൂർ പഞ്ചായത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും രംഗത്ത്. വ്യവസായ വകുപ്പിന്റെ MSME ലൈസൻസ് വാങ്ങി 1.5 വർഷം മുമ്പാണ് പറവൂർ ആലുവ റോഡിൽ ഷാപ്പുംപടയിൽ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. 1.5 വർഷം മുൻപാണ് പറവൂർ ആലുവ റോഡിൽ ഷാപ്പുംപടിയിൽ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. ഹോട്ടലിന് പഞ്ചായത്ത് ലൈസൻസ് നൽകാതെ വന്നപ്പോൾ വ്യവസായ വകുപ്പിന്റെ MSME ലൈസൻസ് വാങ്ങിയാണ് ഹോട്ടൽ തുടങ്ങിയത്. വ്യവസായ വകുപ്പിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്നതിനാൽ പഞ്ചായത്തിന് നേരിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല. ഹോട്ടലിൽ നിന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയ സാഹചര്യത്തിൽ ഹോട്ടൽ അടച്ചുപൂട്ടിക്കാൻ പഞ്ചായത്ത് വ്യവസായ വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം വയലോരം ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചിട്ടില്ലെന്നും ഇത് കേവലം കള്ളപ്രചരണം മാത്രമാണെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. എങ്ങനെയെങ്കിലും ഇത് പൂട്ടിക്കണം എന്നുള്ളൊരു എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഞാൻ അതിൻ്റെ പിന്നിലേക്ക് ചിന്തിച്ചിട്ടില്ല. നമുക്കിതുവരെ നമുക്കൊരു ദിവസം പോലും നമുക്കത് അടച്ചിടേണ്ടി വന്നിട്ടില്ല. ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഹോട്ടൽ ഉടമയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പഴകിയ ഭക്ഷണം കണ്ടെത്തിയ കാര്യം പറയുന്നില്ല. മെഡിക്കൽ ഓഫീസർ പഞ്ചായത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇവിടെ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തുവെന്നും അത് തൊഴിലാളികളെ കൊണ്ട് തന്നെ കുഴിച്ചു മൂടിച്ചുവെന്നും പറയുന്നുണ്ട്. ഹോട്ടലിൽ 14 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതാത് ദിവസമുണ്ടാകുന്ന ഹോട്ടൽ മാലിന്യങ്ങൾ കയറ്റി പോകുന്നുണ്ട്. കുപ്പി, കവർ തുടങ്ങിയവ പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയും ശേഖരിച്ചു പോകുന്നുണ്ടെന്ന് ഹോട്ടൽ ഉടമ പറയുന്നു. മീഡിയ ടൈം, പറവൂർ.